വിശുദ്ധ മാർക്കൂസിൻ്റെ സുവിശേഷം പതിനാറാമധ്യായ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു കർത്താവായ യേശു അവരോട് സംസാരിച്ചിരിക്കുന്നതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി സങ്കീർത്തകൻ പറയുന്നു നൂറ്റിപ്പത്ത് ഒന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരോൾ ചെയ്തു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോണം നീ എൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനാവുക സ്ഥലകാല പരിമിതികളേക്കാൾ ഉപരി ഈ ഭൂമിയിൽ ജീവിച്ച് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായി പരിശ്രമിച്ച യേശുനാഥൻ ലോകരക്ഷകനാണെന്ന് വിളിച്ചു പറയുവാൻ തക്ക വിശ്വാസ തീക്ഷ്ണത നമ്മുടെ ജീവിതത്തിലുണ്ടോ ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം എല്ലാവരും ഈ ലോക ജീവിതത്തിലെ യാത്രയിലാണ് നമ്മളുടെ അന്ത്യമായ ലക്ഷ്യം സ്വർഗരാജ്യമാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിനെന്ന് പറഞ്ഞ യേശുനാഥനോട് നാം പ്രസംഗിക്കുന്ന കാര്യങ്ങൾ മനുഷ്യർക്ക് ഉപകരിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ തക്ക വിശ്വാസ തീക്ഷ്ണത നമുക്കുണ്ടോ ഭർത്താവിൻ്റെ സ്വർഗാരോഹണത്തിൽ ക്രിസ്തുനാഥൻ നമുക്ക് ഇടം സജ്ജമാക്കുന്നതുവരെ ഈ ഭൂമിയിൽ കത്തിജ്വലിക്കുന്ന ദീപങ്ങളായി മറ്റുള്ളവർക്ക് സത്യവിശ്വാസത്തിൻ്റെ സാക്ഷി നൽകുവാൻ ഈ സ്വർഗാരോഹണത്തിനാൾ നമുക്ക് കഴിയട്ടെ